ജനകീയനായ ഒരു നേതാവാണ് കെ സുധാകരൻ മറ്റ് ചില മികവുകളാണ് വി ഡി സതീശൻ അവിടെയാണ് ശ്രീ അജിത് കുമാർ പറഞ്ഞ ആ ഡെഡ്ലി കോമ്പിനേഷൻ പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ ദിവസം ഇത് ചർച്ചക്കെടുക്കുമ്പോൾ ആ ജനകീയ നേതാവുമായി ബന്ധപ്പെട്ട കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രാഷ്ട്രീയമായ നല്ല നിലയിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് മുമ്പ് സംസാരിച്ചപ്പോൾ താങ്കൾ അത് പറഞ്ഞ ഈ പറഞ്ഞ നിലയിലുള്ള ഒരു പ്രശ്നം അവിടെ ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള കെ സുധാകരൻ്റെ പേര് ഉയർന്നു വന്നത് അതിൽ പരാതിക്കാരുള്ളത് പരാതിക്കാരുടെ ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് ഈ പരാതിക്കാരെ അറിയില്ല അവർ കറുത്തതാണോ വെളുത്തതാണോ എന്ന് പോലും എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത് ആ പരാതിക്കാർ തന്നെ ഈ പ്രതിയും കെ സുധാകരനും ഈ പരാതിക്കാരും ഒന്നിച്ചിരിക്കുന്ന ചിത്രങ്ങൾ അല്പം കഴിയുമ്പോൾ പുറത്തു വരുന്നു ജനകീയനായ നേതാവ് നയിക്കുന്ന കെ പി സി സിക്ക് ഈ കേസും ഒക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധം സൃഷ്ടിക്കാൻ കൂടി ഇടയുണ്ടോ ഒരു തരത്തിലും ഒന്നും അലട്ടാത്ത നേതാവാണ് കെ സുധാകരൻ എന്ന് താങ്കൾ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട് എങ്കിൽ പോലും എൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു അല്ല ഒന്നും അലട്ടാത്ത നേതാവ് എന്ന് പറഞ്ഞാൽ കെ സുധാകരനെ പേഴ്സണലി ഇതൊന്നും അലട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന കോൺഗ്രസിനെ ഇത് ഭീകരമായിട്ട് അലട്ടുന്നുണ്ട് അലട്ടിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ പൊടിപ്പാറയെ പോലെയുള്ള വെൽവിഷേഴ്സ് ഒരു കുഴപ്പമില്ല എല്ലാം ഭദ്രമാണ് കെ സുധാകരൻ ഗംഭീര കക്ഷിയാണ് കൂട്ടത്തിൽ ഇവർ ഒരു കാര്യം കൂടെ ചെയ്യും രണ്ട് കയറി സി പി എമ്മിനെ പറയും അതായത് സി പി എം ചെയ്ത ഏതെങ്കിലും പഴയ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറയും അപ്പൊ കുറച്ചൊരാശ്വാസം കിട്ടും എന്നല്ലാതെ ഇതിന്റെ ഉള്ളിലുള്ള ഇഷ്യൂവിനകത്തേക്ക് പോവുക എന്നുള്ള ഒരു കാര്യമില്ല ഇപ്പൊ ഇന്ന് സുധാകരൻ പറഞ്ഞതിന് ഞാൻ ഇത് ശരിയായല്ല കോമ്പിനേഷൻ എന്ന് ഞാൻ പറയുന്നത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ ഈ കാലത്ത് കൃത്യമായിട്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഇന്ന് സുധാകരൻ പറഞ്ഞ മറുപടി പോലും നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക അതിൽ പറയുന്നത് അയാൾ കറുത്തതാണോ വെളുത്താണോ എന്ന് എനിക്കറിയില്ല എന്നാണ് നോക്കൂ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരാൾ ഒരു കെ പി സി പ്രസിഡന്റ് പറയേണ്ട വർത്തമാനമാണ് അത് അയാൾ ആളുകൾ ഓർത്തു വെക്കുന്നത് കറുത്തതാണോ വെളുത്താണോ നോക്കിയിട്ടാണ് നോക്കൂ ആ വാക്കിന്റെ അകത്തൂടെ വരുന്ന ഒരു സാധനം അതായത് ചെത്തുകാരന്റെ മകൻ എന്ന് മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്ന ഒരാളിൽ നിന്നാണ് അയാൾ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് ഈ ഒരു ബോധം മനസ്സിൽ പേറുന്ന പഴയ ഒരു ഫ്യൂഡൽ ബോധം മനസ്സിൽ പേറുന്ന അത് എല്ലാ കാര്യങ്ങളിലും സകല കാര്യങ്ങളിലും അത് കാണിക്കുന്ന ഒരാൾ കെ പി സി സി പ്രസിഡന്റും അതല്ലാത്ത രീതിയിൽ പുതിയ സമയത്തെ കോൺഗ്രസിനെ നയിക്കുന്ന രീതിയിലുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവും ഇവർ പരസ്പരം ന്യൂട്രലൈസ് ചെയ്യാണ് ചെയ്യുക വി ഡി എസ് ചെയ്യുന്ന വി ഡി സതീശൻ ചെയ്യാൻ ശ്രമിക്കുന്ന നല്ല കാര്യങ്ങളെ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ടും ഇദ്ദേഹത്തിന്റെ ഇടപെടലുകളോട് ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ കൊണ്ടും ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നപ്പം പൊതുവെ കേരള സമൂഹം മൊത്തം അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത് ഇടതുപക്ഷത്തുള്ള ആളുകൾ വരെ ഷാഫി പാലക്കാട് ജയിച്ചപ്പോ എങ്ങനെയാണോ ഇടതുപക്ഷം അതിനെ നല്ലതായി കണ്ടിരുന്നത് അതുപോലെ നല്ലതായി കാണുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ കെ സുധാകരൻ വന്നപ്പോൾ ഇടതുപക്ഷമല്ല ഇവരുടെ ഉള്ളിൽ തന്നെയുള്ള ഈ വഴിമുടക്കുന്നുവെന്നൊക്കെ അജിത്തൊക്കെ പറയുന്നത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെയാണല്ലോ പുരാവസ്തുക്കളാവുന്നതോ പഴയ ആളുകൾ റിട്ടയർ ചെയ്യുന്നതോ ഉള്ള അല്ല പ്രശ്നം ജേക്കബ് ജോർജ് ഇവിടെ പറയുന്നത് പോലെ ഇതിന് അവര് തയ്യാറാണോ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സംഘടന എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഈ പരാതി പോയി പറയാൻ എവിടെയാണ് എ ഐ സി സി പ്രസിഡന്റ് ഉണ്ടോ എ ഐ സി സി എന്നുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടോ ഇയാള് ശശി തരൂർ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു രാഹുൽ ഗാന്ധി പ്രസിഡൻഷിപ്പ് ഏറ്റെടുക്കുന്നെങ്കിൽ ഒന്ന് വേഗം ചെയ്യണമെന്ന് ഈ വേഗം ചെയ്യണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് കൊല്ലമായിന്നേ അവിടെ ഒരു ലീഡർഷിപ്പ് ഇല്ല ഇവിടെ താഴത്തെ തട്ടിൽ ബൂത്ത് തലത്തിൽ ലീഡർഷിപ്പോ കാര്യങ്ങളോ സിസ്റ്റമാറ്റിക്കോ അല്ല പിന്നെ എങ്ങനെയാണ് അതിന്റെ ഇടയിലുള്ള ഒരു സാധനം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് അത് സാധ്യമല്ല അത് അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കലഹിച്ചുകൊണ്ട് ഇങ്ങനെ തുടർന്ന് പോവുക പിന്നെയും പിന്നെയും വീക്കായിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ നമ്മളൊക്കെ നോക്കി സങ്കടപ്പെടുക എന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല ഒരു കാരണവെച്ചാലും കോൺഗ്രസിന്റെ തകർച്ചയിൽ സന്തോഷിക്കുന്ന ഒരാളല്ലേ അല്ല ഞാൻ ഇടത് സഹയാത്രികൻ തന്നെ എഴുതണം എന്ന് വാശി പിടിക്കുമ്പോൾ പോലും കോൺഗ്രസിന്റെ തകർച്ചയിൽ ഒരു തരത്തിലും സന്തോഷിക്കുന്ന ആളല്ല അങ്ങനെ ഉണ്ടാവരുത് എന്ന് തന്നെ പറയുന്നതാണ് പക്ഷെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കോൺഗ്രസ്സുകാരോ കൊടിപ്പാറയെ പോലെയുള്ള കോൺഗ്രസ് സഹയാത്രികരോ തയ്യാറാവണം സത്യം മനസ്സിലാക്കാൻ